ഓക്കെ, പൈസ തന്ന് ബാക്കി തരാൻ ഞാൻ പറഞ്ഞു. എന്താ സമ്മതിക്കായിരിക്കും? നീ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നോട് പോക്കറ്റ് തരം കാണിക്കേണ്ട കാര്യമില്ല. എനിക്ക് സാധനം വേണോ തന്നെ നീ പറഞ്ഞ പൈസ തരാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പൈസ നീ എന്താ ഗുണ്ടായസം കാണിക്കാണ് ഇവിടെ വന്ന്? എന്റെ മോനെ, വിഷയം വിഷയം. അപ്പൊ നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും ഈ പറയുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് അല്ലെ ഫുഡ് ഡെലിവറി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. സോഷ്യൽ മീഡിയ വഴി നമ്മൾ വീട്ടിലിരുന്ന് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട് വീട്ടിൽ വെറും ഒരു ഫോണും വെച്ചിരുന്ന് നമ്മൾ നെറ്റും വെച്ചിരുന്ന് ഓർഡർ ചെയ്യാറുണ്ട്, ചെയ്തിട്ടും ഉണ്ട് എല്ലാവരും അല്ലെ. ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുവരുന്ന പയ്യന്മാർ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? മഴയും വെയിലും എല്ലാം നനഞ്ഞാണ് അവര് നമ്മളെ വീട്ടിൽ നമ്മുടെ കാൽക്കീഴിൽ ആ സാധനം കൊണ്ട് എത്തിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ കൈകളിൽ ആ സാധനം കൊണ്ട് എത്തിക്കുന്നത്. അപ്പോ അവന്മാരെടുത്ത് വരുന്ന എഫർട്ട് നമ്മൾ വീട്ടിൽ ഇരുന്നും കൊണ്ട് അവന്മാരെ മെക്കിട്ട് കയറിയിരിക്കും എങ്ങനെയിരിക്കും? അപ്പൊ ചോദിക്കും, ഓ അവർക്ക് ശമ്പളം കിട്ടിയിട്ടല്ലേ അവന്മാർ ചെയ്യുന്ന ഗതികേടുണ്ട്. പാവപ്പെട്ട പയ്യന്മാര് അല്ലെങ്കിൽ പെമ്പിള്ളാര് ഇതുപോലെ ഒരു ഡെലിവറി ബോയ് ഡെലിവറി ഗേൾ ആയിട്ട് പോകുമ്പോൾ അവർക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരിങ്ങനെ പോകത്തില്ല, മനസ്സിലായോ? അവര് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് തുച്ഛമായ പൈസക്ക് അവര് ഈ പറയുന്ന പോലെ കഷ്ടപ്പെട്ട് മഴയും വെയിലും കൊണ്ട് ആൾക്കാരെ വായിലിരിക്കുന്ന ആട്ടും തുപ്പും കേട്ട് ഗതികേട് കൊണ്ട് പാവം പിള്ളേർ വരുന്നതാ. അപ്പൊ ഇങ്ങനെ ഇത്ര എഫർട്ട് എടുത്ത് അവർ വരുമ്പോ അവരെ മെക്കിട്ട് കയറി മാസ്ക് കാണിക്കാൻ നിൽക്കുന്നതിൽ എനിക്ക് പേഴ്സണലി ഒരിക്കലും ഒരു യോജിപ്പില്ല. അപ്പൊ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു ചേച്ചി അങ്ങ് ചുമ്മാ തീ പറക്കുക, മാസ്ക് കാണിക്കുക. ചേച്ചിയെ വിചാരിച്ച് ഈ സാധനമൊക്കെ എടുത്ത് വൈറലാക്കി കഴിഞ്ഞിട്ട് പയ്യനെ പിടിച്ച് ഏറി കയറ്റി വിടാന്ന് ചേച്ചി വിചാരിച്ചു. പക്ഷെ ഏറിപ്പോ ഏത് ചേച്ചിയാ? ഞാൻ ഒരിക്കലും, ഞാൻ ഒരുപാട് സാധനങ്ങൾ ഞാൻ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ വാങ്ങി മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നേ വരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവരടുത്ത് അങ്ങോട്ട് പെരുമാറുന്ന എങ്ങനെ അതുപോലെ ഇരിക്കും ഇങ്ങോട്ട്, അത്രേ ഉള്ളൂ. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അങ്ങോട്ട് എങ്ങനെ പെരുമാറും അതുപോലെ ഇരിക്കും ഇങ്ങോട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ചേച്ചി എന്തായാലും കുറച്ചൊന്ന് മാസ്ക് കാണിച്ചത്, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. പരിപാടി എന്താണ്? ഞാൻ പൈസ തരാം, താൻ മനഃപൂർവ്വം തരാതെ പോവുകയാണ്, തരാതെ പോവുകയാണ്. ഞാനെന്തോ ഞാനെന്തെങ്കിലും പറഞ്ഞു എന്നോട് ചേട്ടാ, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ്. തനിക്കെന്താ കുഴപ്പം? എന്തോ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ്, ആമസോണ് സാധനം തരാതെ പോവുകയാണ്. ഞാൻ പൈസ എടുത്തോണ്ട് വന്നതാണ്, തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ്. ശബ്ദം കൂടി എന്ന് പറഞ്ഞിട്ട് അതൊരു റീസൺ ആണോ? എന്റെ രീതി ഇങ്ങനെയാണ്. പൈസ തന്നിട്ടേ പൊട്ടിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പൈസ തരും, ബാക്കി തരാനാ പറഞ്ഞു. എത്രയാ പൈസ? എത്ര ഞാൻ അലക്കി, ഞാൻ ഈ വീഡിയോ ഞാൻ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. കാരണം താൻ കാണിച്ച ശരിയല്ല, താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല. പൈസ തരാ, അത് ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം. പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്ന സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് അതെന്ത് മര്യാദയാ? ഞങ്ങളെ വീട്ടിൽ ഇവിടെ ആരുമില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ച് നോക്കണം, അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചാണോ എന്ന്. ഓക്കെ, താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂ എന്ന്. ഏഹ്, ഇയാളെ ഇയാൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വല്ലണ്ട് ഉണ്ടെങ്കിൽ തീർക്കേണ്ട കാര്യമില്ല. സാധനം തന്നിട്ട് എടോ, ഇയാൾ പറഞ്ഞത് നിങ്ങളുടെ രീതി ആയിരിക്കും, അതെനിക്ക് മനസ്സിലായി. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പൈസ തരാം. ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ തരത്തില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ പൈസ തന്നെ ബാക്കി തരാൻ ഞാൻ പറഞ്ഞു. എന്താ സമ്മതിക്കായിരിക്കും? നീ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നോട് പോക്കറ്റ് തരം കാണിക്കുന്ന കാര്യമില്ല. എനിക്ക് സാധനം വേണോ തന്നെ നീ പറഞ്ഞ പൈസ തരാനും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ എന്താ ഗുണ്ടേശം കാണിക്കാണോ ഇവിടെ വന്ന്? അല്ല, നീ എന്താ ഗുണ്ടേശം കാണിക്കാനാണോ ഉദ്ദേശം നിന്റെ? അല്ല, നീ തന്നെ പൊട്ടിച്ചു കാണിക്ക്. പിന്നെ നീ ഇത്രയും ഷോ കാണിക്കുമ്പോ നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നേ? അതല്ല, നീ ഇത്രയും ഷോ കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഈ വീട്ടിൽ വന്നിട്ട് കാരണം ഇത്രയും സ്ഥലത്ത് നിന്നിട്ട് ബീബി പോക്കറ്റ് തരം കാണിക്കണ്ട. ഞാൻ പൈസ തരാതെ ഞാൻ എങ്ങോട്ട് ഓടാനടാ? ചേട്ടാ, എനിക്കത് മനസ്സിലായി. ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യണം. നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രൂവ് ചെയ്യുന്നേ. എനിക്ക് സൗണ്ട് ഓർക്കണ കാര്യമില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി, ഞാൻ വരാൻ തരില്ലല്ലോ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ തന്നേച്ചാ മതി. എനിക്ക് സാധനം വേണ്ടിട്ടാ ഞാൻ വിളിച്ചപ്പോ ഇറങ്ങി വന്നേ. സാധനം താദ്യം എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നീ ഇത്ര സംസാരിച്ചു എനിക്ക് പൊട്ടിച്ചു നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ. ആണാ, നീ കൊണ്ടു നീ കൊണ്ടു നീ കൊണ്ടു നീ ഇത്രയും പട്ടിഷ കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം. ആ വേണ്ട, ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം. എന്റെ വീട്ടുകാരെ ഒന്ന് ഗുണ്ടായസം
കാണിച്ചിട്ട് എല്ലായിടത്ത് പോക്കെടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. ആ നീ കൊണ്ടോ, ഇവിടെ കിട്ടാത്ത മോതലൊന്നും അല്ലല്ലോ. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾക്ക് എന്തുവായോ, എന്തുവാ നിങ്ങൾ കാണിച്ചത്? ഓപ്പൺ ബോക്സ് ഡെലിവറി ഉണ്ട്, പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. ക്യാഷ് ഓൺ ഡെലിവറിയിലൊന്ന് സത്യം പറഞ്ഞാൽ തുറന്നു നോക്കാൻ സമ്മതിക്കത്തില്ല. നമുക്ക് വേണ്ട, നമുക്ക് തുറന്നു നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ റിട്ടേൺ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലാതെ അവിടെ വെച്ച് തുറന്നു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ അവന് പൈസയും കൊടുത്തില്ല, അവന്റെ കയ്യിൽ നിന്നാ പൈസ പോകുന്നാ ചേച്ചിക്ക് സാമാന്യ ബോധമില്ലേ? അവന്റെ കയ്യിൽ നിന്നാ പിന്നെ പൈസ ഇട്ടാ എടുക്കേണ്ടി വരും ആ സാധനം, വല്ല ഫോൾട്ടും ഉണ്ടെങ്കിൽ. മറ്റത് നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ ആ സാധനം നിങ്ങളെ കയ്യിലെത്തും. നിങ്ങളെ കയ്യിലെത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ പൊട്ടിച്ചു നോക്കി പൈസയും കൊടുത്ത് അവരെയും വിട്ട് തന്നെ പൊട്ടിച്ചു നോക്കി ഇഷ്ടപ്പെടാത്ത അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ആമസോൺകാരുമായിട്ട് അല്ലെങ്കിൽ ഫ്ലിപ്പിന്ന് ഓർഡർ ചെയ്ത ഫ്ലിപ്പുകാരുമായിട്ടൊക്കെ നമ്മൾ റിട്ടേൺ അടിച്ച് അങ്ങനെയാണ് ചെയ്യേണ്ടത്, അതാണ് അതിന്റെ പ്രോസസ്സ്. ചേച്ചി അവിടെ നിന്ന് ചുമ്മാ വലിയ വിളിക്കും. ചേച്ചി വിചാരിച്ച് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് ഇന്ന് എന്തായാലും സീൻ ക്രിയേറ്റ് ചെയ്ത് ഒരു കണ്ടന്റ് ഉണ്ടാക്കി ഇട്ട് കൊടുത്ത യോമാരെങ്കിൽ നാട്ടുകാർ പൊങ്കാലിടുന്നു. ചേച്ചിക്ക് തെറ്റി, പൊങ്കാലെല്ലാം കൂടെ തിരിച്ചടിച്ച് അവനവൻ കുരുക്കുന്ന കുരുക്കുകൾ അഴിച്ചിട്ടിരിക്കുമ്പോ ഗുലും ആ സാധനമാണ് ചേച്ചിക്ക് അടിച്ചത്. സത്യം, സീരിയസ്, വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിന്റെ? ഒരാവശ്യമില്ലായിരുന്നു. വെറുതെ ഒരു വീഡിയോ എടുത്ത് സ്വാച്ച് ചെയ്യാതെ, ചേച്ചി മുഖം കാണിക്കാത്ത ചേച്ചി നല്ല ആളല്ല, അല്ല കുറെ കൂടി ഏറെ കയറിയാണ് സത്യം. എന്തായാലും അവനെ മാത്രം കാണിച്ചു, പക്ഷെ അവനാണ് ഫുൾ സപ്പോർട്ട്. അവനെയും ഫുൾ സപ്പോർട്ട് വരത്തുള്ളൂ, കാരണം വിവരം ബോധമുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അവർ വെറും ഈ പറയുന്ന പോലെ ഡെലിവറി ബോയ്സ് ആണ്, അവർക്ക് വരുക, സാധനം കൊടുക്കുക, പൈസ വാങ്ങുക, പോവുക, അത് മാത്രമേ അവരുടെ ജോലിയുള്ളൂ. നിങ്ങൾ പൊട്ടിച്ചു ഒക്കെ തിരിച്ചയക്കുക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക, അത് അവരുടെ ഡ്യൂട്ടി അല്ല. ചേച്ചിക്കൊന്നും അറിയത്തുമില്ല, ചേച്ചി ചുമ്മാ വന്നവന്മാർ ആദ്യമേ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചും കൊണ്ടങ്ങ് മെക്കിട്ട് കയറണം. അവൻ ആദ്യമേ അവിടെ പറയുന്നുണ്ട് പ്രൈസ് ആവുന്ന എന്തിനാ, എന്തിനാ? നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ? ഒരുപാട്. ഇന്നേ വരെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ലല്ലോ. നമ്മൾ എന്നെ ഒരു പയ്യെ ഇപ്പം ഞാൻ എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞുതരാം. ഞാനിങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്ത് അവർ കൊണ്ടുവരുന്ന സമയം നമ്മൾ അഡ്രസ്സ് ചോദിച്ചിട്ട് വിളിക്കുമല്ലോ. അപ്പൊ നമ്മൾ ബ്രോ ചേട്ടാ എന്നൊക്കെ ഞാൻ സംസാരിക്കത്തുള്ളൂ. നമ്മൾ അത്രയും ആ ഗീവ് ടേക്ക് ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. നമ്മൾ ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കും, അവരും തിരിച്ച് ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കും. ആ ഒരു രീതിയാണ്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ മെക്കിട്ടിടിച്ച് കയറിയിട്ടുള്ള പരിപാടിയാണ്. എന്തുവാ എന്തുവാ ഇത്? അവരെന്താ, അവര് അത്രയും കുറഞ്ഞ ആൾക്കാരാണ് ഈ ഡെലിവറി. നിങ്ങൾക്ക് ഒരു കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കുറഞ്ഞ ആൾക്കാരെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം. ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട്. ഇതാണ് അതിന്റെ രീതി. ചുമ്മാ കിടന്ന് അങ്ങ് അങ്ങ് മേക്കിട്ട് കയറാൻ അവന്മാരെന്താ ചുമ്മാ മലിഞ്ഞു കിടക്കണ അവന്മാര് ഡെലിവറി ബോയ്സ്? കഷ്ടം, കഷ്ടം എന്ന് വെച്ചാൽ പരമാകഷ്ടം ചോദിച്ചു, പരമാകഷ്ടം. ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല മനുഷ്യൻ. ഇതുപോലത്തെ കുറെ പേരുണ്ട്. കുറച്ച് വർഷങ്ങൾ, കുറച്ച് നാളുകൾക്ക് മുന്നേ, കുറച്ച് വർഷം മുന്നേ ഒരു ഫ്ലിപ്കാർട്ടിൽ ഒരുത്ത ഇതുപോലെ വിളിച്ചിട്ട് അവൻ അവന്റെ റൂൾ എടുത്ത് അവന്റെ ആധിപത്യം അവൻ സ്ഥാപിക്കാൻ നോക്കി. എന്തായാലും അവന് കിട്ടിയ മറുപടി ഞാനൊന്ന് കൊടുക്കാം. ഹലോ രഞ്ജിത്ത് അല്ലയോ? അതെ, ആരാ സംസാരിക്കുന്നേ? ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, എവിടെ കൊണ്ടുവരണ്ടേ? എടാ സഹോദര, നീ ആരാണ്, എന്തൊക്കെയാണെന്ന് അറിയാതെ ആരെ കയറി പേര് വിളിക്കരുത്, പറഞ്ഞ മനസ്സിലെ. പേരല്ല വിളിക്കേണ്ടത്, മനസ്സിലായോ? ഇന്നാളാണോ എന്നാണ് ചോദിക്കേണ്ടത്. നീ ആരെയും ബഹുമാനിക്കണ്ട. നീ നിന്റെ അച്ഛനെ പേരെന്ന് ചോദിക്കോ. നീ ഇന്നാളാണോ എന്ന് വാസുദേവനാണോ അല്ലെ നിന്റെ അച്ഛന്റെ പേരെന്ന് അങ്ങനെ നീ ചോദിക്കുന്നേ, മനസ്സിലായോ? അങ്ങനല്ല, അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. മര്യാദക്ക് പേരാണ്, ഇന്നാളാണോ, അങ്ങനല്ല ചോദിച്ചത്. രഞ്ജിത്ത് ആണോ എന്നാ ചോദിച്ചത്? പിന്നെ ഇത് ഒന്ന് രണ്ടല്ല, അങ്ങനല്ല. ആണ്, ആരാണോ എന്താണെന്ന് അറിയാൻ നിനക്ക് ചോദിക്കാം. അങ്ങനെ റൈറ്റ് ഉണ്ടോ? ഇതിനകത്ത് രഞ്ജിത്ത് സാറെന്ന് കൊടുക്കണ്ടെങ്കിൽ പിന്നെ രഞ്ജിത്ത് സാറിന് വേണ്ട, രഞ്ജിത്ത് ചേട്ടനാണെന്ന് ചോദിക്കാമല്ലോ. അല്ല അങ്ങനെ നിന്റെ നിന്നെക്കാട്ടൊരു മൂത്ത ആണെങ്കിൽ അങ്ങനല്ലേ ചോദിക്കണ്ടോ? നീ അധികാരത്തോട് പേര് വിളിക്കുന്നില്ല, എനിക്കറിയില്ലല്ലോ. അപ്പൊ വിളിച്ച് തിരക്കണം, ആരാണ് ഇത്, ഇന്ന വിലാസത്തിലുള്ള ആളാണോ എന്നാണ് അത് ചോദിച്ചത്. രഞ്ജിത്ത് ബി ആണോ? അങ്ങനല്ല ചോദിച്ചു, രഞ്ജിത്ത് ആണോ എന്നാ ചോദിച്ചു. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണോ എന്നാ ചോദിക്കുന്നത്. എങ്ങനെ രഞ്ജിത്ത് എന്നല്ല ഇതിനകത്ത് പേര് കൊടുത്തേക്കുന്നേ. ആയിക്കോട്ടെ, പേര് കൊടുത്താൽ മതി. അങ്ങനെ നിനക്ക് പേര് വിളിക്കണമെന്ന്, നീ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ പരസ്പരം സാറെന്നാ വിളിക്കേണ്ടത്. പിന്നെ നിനക്കെന്തോ റൈറ്റ്, നീ കൊണ്ടു നടക്കുന്നത് കൊണ്ട് കൊറിയർ കിടക്കുന്ന നിനക്കെന്തോ പിന്നെ റൈറ്റ്. അങ്ങനെ നിന്റെ പേര് വീട് എവിടെ? നിന്നകത്ത് കൊടുത്തേക്കുന്ന പേരല്ലേ ഞാൻ ചോദിച്ചത്, അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ? എടാ സഹോദര, ആരായാലും അങ്ങനെ സംസാരിക്കേണ്ടത്, ആ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്ന അതൊക്കെ സംസ്കാരം എന്ന് പറയും, മനസ്സിലായോ? ഇങ്ങോട്ട് പറയണ്ടേ കേട്ടോ. ആ ശരി.
അവസാനം കാര്യം പറഞ്ഞപ്പോ രഞ്ജിത്ത് അണ്ണന് പിടി കിട്ടി. ആ ശരി ശരിയായി, എന്താണോ വല്ല ആവശ്യം രാവിലെ ഭാര്യയായിട്ട് അടിയും കൂടിക്കൊണ്ടിരുന്നിട്ട് അവസാനം ഇങ്ങനെ ആയല്ലേ, വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ഭാര്യയായിട്ട് അടിയോടിയ പ്രശ്നത്തിൽ നമ്മളെ ഡെലിവറി ബോയുടെ അടുത്ത് പ്രശ്നം തീർക്കാന്ന് പറഞ്ഞു. രഞ്ജിത്ത് അല്ലേ എന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ് രഞ്ജിത്താണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന്. ഇത്രേ ഉള്ളൂ. നമ്മള് വരുമ്പം ആ ചേട്ടാ ഈ ഒരു ടോക്കാണ് ഞാൻ സത്യം പറഞ്ഞ് നടത്തുന്നത്. ആ ചേട്ടാ ഓ ആ ആ ഡീൽ. ഇത്രേ ഉള്ളൂ. ഇതിനൊക്കെ പോയിട്ട് ആനെ കാര്യങ്ങൾ കാണിക്കേണ്ട ഒരു കാര്യമില്ലേ? ഇതിനൊക്കെ ഇത്ര പട്ടി ഷോ കാണിക്കേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായോ? ഏ ഇങ്ങനെ ഷോ കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ? ഒരു കാര്യമില്ല. ചുമ്മാ ഇതൊക്കെ ആവശ്യമില്ലാത്ത ക്രിയേറ്ററാ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. എന്തായാലും ചേച്ചി, ചേച്ചിക്ക് കിട്ടേണ്ട മറുപടിയൊക്കെ ചേച്ചിക്ക് കിട്ടിയല്ലോ. സമാധാനം, സന്തോഷം, സങ്കടമൊക്കെ ആയല്ലോ. എന്തായാലും പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു.